Kerala Mitavana, Narendra Modi, Vigasana Karshapadine, Pindunakimena, Malapuram Lok Sabha Mandalam, NDA Sthanarthiyum, BJP Deshiya Vice Presidentumaya AP Abdullakutti. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് വികസനം വെറും വാക്കുകളിൽ മാത്രമാണുള്ളത്. LDFനും UDFനും മലപ്പുറത്തെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മതം വികസനമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കാൻ മലപ്പുറം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി BJPയുടെ നേതൃത്വം എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും അനുകൂലമായിട്ടുള്ള വലിയ ജനമുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം ഈ ലോക്സഭാ മണ്ഡലത്തിൽ അതുപോലെ തന്നെ കേരളത്തിലും BJP ഒരു ചരിത്ര മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യമാണ് NDA ഉയർത്തുന്നത്. LDFനും UDFനും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, നരേന്ദ്രമോദി പറഞ്ഞത് എൻ്റെ മതം തന്നെ വികസനം എന്നാണ്, എൻ്റെ റിലീജിയൻ ഡെവലപ്മെൻ്റാണെന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനാണ്. രാഷ്ട്രീയത്തെക്കാൾ എനിക്ക് രാഷ്ട്രമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ തികച്ചും വളരെ കുടുസായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം എന്തിനാണ് നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയത്? ലോക്സഭ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വരുന്നത്? അദ്ദേഹം ആ തീരുമാനമെടുത്തപ്പോൾ മലപ്പുറത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും ശക്തമായ ഒരാശയം മുന്നോട്ട് വെച്ചത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെയും ചെലവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈടാക്കണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാഷണൽ പീരിയോഡിക്കൽ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 10.42% ദേശീയ ശരാശരി 21% താഴെയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ കേരളം അല്പം മിന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണം പ്രവാസികളുടെ ത്യാഗവും ഗൾഫ് മലയാളികളുടെ ചോര നീരാക്കി പ്രവർത്തിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ള സഹായവും ഫണ്ടുമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായി ഉണ്ടായതാണ്. PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പിലും NDA മികച്ച വിജയം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.